ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ബീഫ് സമൂസയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പൊട്ടറ്റോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുക അതേ ടൈമിൽ ഒരു മൂന്ന് സവാള കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി അതേപോലെ രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് വെക്കുക നമുക്ക് പാൻ വെച്ച് പാനൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പച്ചമണം വരെ മാറുന്നവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക സവാള അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പാഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സോട്ട് ചെയ്ത് വരിക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക അതേപോലെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേഗിച്ച് വച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ബീഫ് ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എരിവിടുക ഞാൻ ഉപ്പും കുരുമുളകും ഓൾറെഡി ബീഫിലിട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇടുക പിന്നെ നമ്മൾ വേഗിച്ച് വച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഞാൻ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഈ പൊട്ടാറ്റോ വലിയ പീസസ് ആയിട്ട് കിടക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ വലിയ ആയിട്ട് തന്നെ ഇട്ടേക്കാവുന്നതാണ് ഞാനത് ചെറുതായിട്ട് ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് മാഷ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും അതിനോടാണ് കൂടുതൽ താല്പര്യം പിന്നെ ഫൈനലി നമുക്ക് മല്ലിയിലോട് ഇട്ടിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ മസാലയൊക്കെ ഫിൽ ചെയ്ത് സമൂസയുടെ ഷേപ്പ് ആക്കി എടുത്തേക്കുവാണ് ഫൈനലി നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പാനിലോട്ട് നമുക്ക് ഈ സമൂസ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നോർമലി നമ്മൾ ബീഫ് സമൂസയ്ക്ക് പൊട്ടറ്റോ ചേർക്കാറില്ല നമ്മൾ ബീഫിൻ്റെ ഒരു ഫില്ലിംഗ് ആണ് വെക്കാറുള്ളത് ആക്ച്വലി പൊട്ടറ്റോ കൂടി വെച്ചിട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് താങ്ക് യു